ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ അരി കുതിർത്തി അരക്കാതെ, തലേദിവസമൊന്നും പൊങ്ങാൻ വെക്കാതെ ഇൻസ്റ്റൻ്റായിട്ട് അരിപ്പൊടി കൊണ്ട് വെള്ളപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ചില ദിവസങ്ങളിലൊക്കെ കാലത്ത് എണീറ്റ് വന്നാൽ എന്താണ് ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിരിക്കാറില്ലേ നമ്മളിൽ പലരും? അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കുറഞ്ഞ സമയത്തിനുള്ളിൽ കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് തന്നെ 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻ്റ് ഡ്രൈ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളമല്ല കേട്ടോ, കുറച്ച് ചൂടാക്കിയ വെള്ളമാണ്. തിളച്ച വെള്ളവും പറ്റില്ല, പിന്നെ അതുപോലെ തണുത്ത വെള്ളവും പാടില്ല. കുറച്ച് ചൂടാക്കിയ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. സാധാരണ നമ്മൾ വെള്ളപ്പത്തിന് അരച്ചെടുക്കുന്ന ആ ഒരു തിക്നെസ് വേണം കേട്ടോ. അതാ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇങ്ങനെ അരച്ച് വെച്ച ഈ മാവ് കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. സാധാരണ ചൂടുള്ള സമയത്താണെങ്കിൽ 1-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയി കിട്ടും. അതല്ല, തണുപ്പുള്ള സമയത്താണെങ്കിൽ 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനൊരു 40 മിനിറ്റ് ആയപ്പോഴേക്കും എൻ്റെ ഈ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പച്ചട്ടി ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മാവ് കോരി ഒഴിച്ച് സാധാരണ അപ്പം ഉണ്ടാക്കുന്നത് പോലെ ചുറ്റിച്ചെടുത്ത് അത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. നല്ല, സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു പഞ്ഞു പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ അരി തലേ ദിവസം അരി വെള്ളത്തിലിട്ട് പിന്നെ കുറേ സമയം കുതിർന്നതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് അത് പിന്നെ പിറ്റേ ദിവസം കാലത്ത് വരെ പൊങ്ങാൻ വേണ്ടി വെച്ച് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു ഇത്ര സോഫ്റ്റായി കിട്ടില്ല എന്ന്. ഇത് നല്ല സോഫ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. മാവ് അരച്ച് വെച്ചില്ലല്ലോ എന്ന ടെൻഷനും വേണ്ട. തലേ ദിവസം മാവ് അരച്ച് വെച്ചില്ലെങ്കിൽ കാലത്തെണീറ്റ് വരുമ്പോൾ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു സംശയമായിരിക്കും എല്ലാവർക്കും. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ നല്ല സോഫ്റ്റായി പൂ പോലെയുള്ള വെള്ളപ്പം എന്ന് പറയില്ല അതേപോലെ തന്നെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാ ഞാൻ ഈ രീതിയിൽ മുഴുവനായിട്ട് അപ്പം, ആ മാവ് മുഴുവനായിട്ട് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ സാധാരണ അരി അരച്ചുണ്ടാക്കുന്ന വെള്ളപ്പത്തിനേക്കാളും ഭംഗിയുണ്ട് കഴിക്കാൻ, അതിനേക്കാളും ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരാം കേട്ടോ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.